ലൈഫിൽ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സമാധാനം ഉള്ള സ്ഥലത്ത് സന്തോഷം ഉണ്ടാവും, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആളുകൾ സന്തോഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. സന്തോഷമാണ് പരമപ്രധാനം, എനിക്കെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഹാപ്പി ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ചിലർ ട്രോള് വായിച്ചിട്ടായിരിക്കും ഹാപ്പിനെസ് കണ്ടെത്തുക, ചിലർ റീൽസ് കണ്ടിട്ടാവാം, ഇപ്പോഴത്തെ സിനിമ കണ്ടിട്ടാവാം. ഞാനൊക്കെ സിനിമ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാറുണ്ട്, ശോക അടിക്കാറുണ്ട്. പിന്നെ ട്രിപ്പ് പോയിട്ടാവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാവാം. അങ്ങനെ നമുക്ക് നിങ്ങൾക്കും പല ആളുകൾക്കും ഈ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ഇതൊന്നും താല്പര്യമില്ലാത്ത ഒരാൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, അയാൾക്കൊന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അയാളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും അയാൾ ഹാപ്പിയല്ല. അയാളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നതാണ് അയാൾക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ള ആളുകളുടെ ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി അവർ വെറീഡാവുന്നതും അവർ ദുഃഖിച്ചിരിക്കുന്നതും അവരുടെ ലൈഫ് നശിച്ചു പോകുന്നതും നരകിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനൊരു വ്യക്തിയാണ് ഈ ഒരു സിനിമയിലെ നായകൻ. സീസർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്, അതിലെ ഒരു കെയർടേക്കറാണ്. അവിടെയുള്ള അറ്റകുറ്റപ്പണികളും അവിടെയുള്ള ഒരു ഓവറോൾ ഒരു മനുഷ്യനാണ് സീസർ. ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, വളരെ സരസനായിട്ടുള്ള, കാണാൻ എപ്പോഴും നീറ്റായിട്ടുള്ള ഒരു മനുഷ്യൻ. പക്ഷേ ഇയാളുടെ ഉള്ളിലിരിപ്പം എന്താ? ബാക്കിയുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ സുന്ദരിയായിട്ടുള്ള, ചുറുചുറുക്കും ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ക്ലാര. ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും ഹാപ്പിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആൾ ഭയങ്കര പ്രസന്നവതിയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ സീസറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇനി അടുത്ത ഏര, എൻ്റെ അടുത്ത ഏര എന്ന് പറയുന്നത് ക്ലാരയാണ്. ക്ലാരയുടെ ജീവിതം നശിപ്പിക്കുക, ഇല്ലാതാക്കുക, അവളുടെ പ്രണയം തകർക്കുക. അവൾക്ക് പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ക്ലാരയ്ക്ക് അങ്ങോട്ട് കറക്റ്റാകുന്നില്ല. ക്ലാര ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരികയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും അപ്പോഴും അവൾ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. എന്ത് പണി ലൈഫ് ലോങ്ങ് അവൾ നരകിക്കുന്ന രീതിയിലുള്ള എന്ത് പണി ഇവൾക്ക് കൊടുക്കാം എന്നായി നമ്മുടെ സീസറിൻ്റെ ചിന്ത. അത് കൊടുക്കുകയാണ് സീസർ. അതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. സിനിമ ഒരു നന്മയുടെ സിനിമയൊന്നുമല്ല, ഒരു വില്ലൻ്റെ, ഒരു വൃത്തികെട്ട മനുഷ്യൻ്റെ, നമ്മളൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സ്ലീപ്പ് ടൈറ്റ്, അതായത് സിനിമയുടെ പേരിനോട് കുറച്ചുകൂടെ കണക്റ്റായിട്ടിരിക്കുന്ന ഒരു കാര്യം ഇയാൾ ക്ലാരയുടെ മേലെ ചെയ്യുകയാണ്. അതിനുശേഷം അവളുടെ ലൈഫ് മാറി മറിയുന്നതും ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ സീസർ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. ലോകത്തിലുള്ള സ്പാനിഷ് സിനിമകൾ 10 നിങ്ങൾ കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഇറക്കുകയാണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു സിനിമ ഉണ്ടാവും, സ്ലീപ്പ് ടൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഉണ്ടാവും. തീർച്ചയായിട്ടും കാണുക, നല്ലൊരു ക്ലൈമാക്സാണ്. നല്ലതെന്ന് പറയുന്നില്ല, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകരമായിട്ടുള്ളൊരു ക്ലൈമാക്സാണ്. ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള, അങ്ങനെയൊന്നും ആരോടും ചെയ്യരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സാണ്. സ്ത്രീകൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവരറിയാതെ പോകുന്നുണ്ട്. അത് ഒരു ബയോളജിക്കലി അവർക്കുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ നായകൻ മുതലെടുക്കുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണുക. ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. സിനിമയുടെ ഒരു ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് വരുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ അത് ഭയങ്കര സ്പോയിലറായിപ്പോവും, പക്ഷേ എന്നാലും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതായത് സീസർ ഇവളുടെ മുറിക്കകത്തേക്ക് കയറുന്ന ഒരു കുറേ സീനുകളുണ്ട്. ആരെയും ക്ലാരയുടെ ബോയ് ഫ്രണ്ടും ആ ഒരു റൂമിൽ ഉണ്ടായിരിക്കുമ്പോൾ പോലും അതിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് വരുന്ന സീസറിൻ്റെ ഒരു ബുദ്ധിയും സീസറിൻ്റെ ഒരു പ്രകടനവുമാണ് സിനിമയിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു എൻ്റെ ഫേവറേറ്റ് സീനായിട്ട് എനിക്ക് തോന്നിയത്. അതിനുശേഷം ആ ഒരു രാത്രി സീസർ എന്ത് ചെയ്തു, അതിനുശേഷം സീസർ എങ്ങനെ ഭയങ്കര ഹാപ്പിയായി, ക്ലാരയ്ക്ക് എന്ത് സംഭവിച്ചു, ക്ലാരയ്ക്ക് എന്താ പറയുക, ലൈഫ് ലോങ് മറക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് സീസർ ചെയ്തത്, അതാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. നമ്മളെ പഴയ ചാനലിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.